നമസ്കാരം. മിസ്റ്റർ ട്രൂവന്റിന്റെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ വ്യത്യസ്ത കോഴ്സുകളെ കുറിച്ചും കോളേജുകളെ കുറിച്ചുമുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. ഈ വീഡിയോ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ THSE കുറിച്ചാണ്. ടെക്നിക്കൽ ഹയർ സെക്കൻഡറി കേരള ഗവൺമെന്റ് സ്ഥാപനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് എന്ന IHRD കീഴിലാണ് പ്രവർത്തിക്കുന്നത്. THSEയിൽ രണ്ട് സബ്ജക്ട് കോമ്പിനേഷനുകൾ മാത്രമാണ് നിലവിൽ ലഭ്യമായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ www.ihrd.ac.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. കേരളത്തിൽ നിലവിൽ 15 സ്കൂളുകളിൽ മാത്രമാണ് ടെക്നിക്കൽ ഹയർ സെക്കൻഡറി കോഴ്സുകൾ ഉള്ളത്. 10-ാം ക്ലാസ്സോ തുല്യ യോഗ്യതയോ ഉള്ളവർക്ക് ഈ കോഴ്സിൽ പ്രവേശനം നേടാവുന്നതാണ്. ടെക്നിക്കൽ ഹയർ സെക്കൻഡറി കോഴ്സുകളിലേക്കുള്ള പ്രവേശനം സംബന്ധിച്ച വിവരങ്ങളും അപേക്ഷാ ഫോറവും പ്രോസ്പെക്റ്റസും IHRD വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. ടെക്നിക്കൽ ഹയർ സെക്കൻഡറി കോഴ്സുകളിലേക്ക് പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ പൂരിപ്പിച്ച അപേക്ഷകൾ അതാത് സ്കൂൾ പ്രിൻസിപ്പൽ മുമ്പാകെ സമർപ്പിക്കണം. രണ്ട് സബ്ജക്ട് കോമ്പിനേഷനുകൾ മാത്രമാണ് ടെക്നിക്കൽ ഹയർ സെക്കൻഡറിയിലുള്ളത്. ഓരോ സ്കൂളുകളിലും ലഭിക്കുന്ന അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് അതാത് സ്കൂളുകളിലേക്കുള്ള പ്രവേശന റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതും സംവരണ ആനുകൂല്യങ്ങളും എല്ലാം ഏകദേശം ഹയർ സെക്കൻഡറിയുടെയും VHSEയുടെയും പ്രവേശന രീതികൾ പോലെ തന്നെയാണ്. ഹയർ സെക്കൻഡറിയും VHSEയുമായി ബന്ധപ്പെട്ട വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. 2018-2019 കാലയളവിൽ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി കോഴ്സുകളുടെ 1-ാം വർഷ ഫീസ് 12,900 രൂപയായിരുന്നു. ഇത് തവണകളായിട്ട് അടയ്ക്കാനുള്ള സൗകര്യവും ലഭ്യമാണ്. ടെക്നിക്കൽ ഹയർ സെക്കൻഡറി കോഴ്സുകൾ വിജയകരമായി പൂർത്തീകരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കേരള സർക്കാരിന്റെ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ബോർഡിന്റെ സർട്ടിഫിക്കറ്റാണ് ലഭിക്കുക. ടെക്നിക്കൽ ഹയർ സെക്കൻഡറി കോഴ്സുകളുടെ പഠന മാധ്യമം ഇംഗ്ലീഷാണ്. കോഴ്സുകളിലേക്ക് പോകുന്നതിന് മുമ്പ് മിസ്റ്റർ ട്രൂവന്റിന്റെ പ്രേക്ഷകരോട് ഒരു കാര്യം സൂചിപ്പിച്ചോട്ടെ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായിട്ട് രേഖപ്പെടുത്തുക. ടെക്നിക്കൽ ഹയർ സെക്കൻഡറിയിലെ രണ്ട് സബ്ജക്ട് കോമ്പിനേഷനുകളിൽ ഒന്നായ ഫിസിക്കൽ സയൻസിൽ പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ഇലക്ട്രോണിക് സിസ്റ്റംസ് എന്നീ വിഷയങ്ങളാണ് പഠിക്കേണ്ടത്. ഈ കോഴ്സ് വിജയകരമായി പൂർത്തീകരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് BSc, BA, LLB, ഹോട്ടൽ മാനേജ്മെന്റ്, BCOM, BCA, എഞ്ചിനീയറിംഗ് തുടങ്ങി വ്യത്യസ്ത ഡിപ്ലോമ കോഴ്സുകൾക്കും ഉപരിപഠനത്തിന് പ്രവേശനം നേടാം. സാങ്കേതിക കോഴ്സുകളിൽ ഉപരിപഠനം നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ കോഴ്സ് വളരെ അധികം പ്രയോജനപ്പെടും. ഇന്റഗ്രേറ്റഡ് സയൻസ് എന്ന ഈ കോഴ്സിൽ പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി എന്നീ വിഷയങ്ങളാണ് പഠിക്കേണ്ടത്. സാങ്കേതിക കോഴ്സുകളിൽ പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ കോഴ്സും വളരെയധികം പ്രയോജനപ്പെടും. ഈ കോഴ്സ് വിജയകരമായി പൂർത്തീകരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് BSc, BA, BCOM, LLB, ഹോട്ടൽ മാനേജ്മെന്റ്, MBBS, BAMS, നഴ്സിംഗ്, BFarm തുടങ്ങി വ്യത്യസ്ത മെഡിക്കൽ, പാരാമെഡിക്കൽ കോഴ്സുകൾക്കും എഞ്ചിനീയറിംഗിനും മറ്റ് വ്യത്യസ്ത ഡിപ്ലോമ കോഴ്സുകൾക്കും ഉപരിപഠനത്തിന് പ്രവേശനം നേടാം. അടുത്ത വീഡിയോ BA കോഴ്സുകളെക്കുറിച്ചാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം.